ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ക്രാഫ്റ്റ് ഹൗസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിദ്ര ബിൻ സാദിഖ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എന്റെ അനിയൻ സലീം ബിൻ സാദിഖ്. ഹായ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൺഫ്ലവർ കേക്കാണ്. ഇത് ചെയ്യാൻ ഞാൻ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് വാനില സ്പഞ്ച് കേക്കാണ്. വാനില സ്പഞ്ച് കേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവരെല്ലാവരും അത് പോയി കാണുക. ആ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക, എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സൺഫ്ലവർ കേക്കായിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സൺഫ്ലവർ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ച് ഗോൾഡിന്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ്, പിന്നെ സ്പ്രിങ്കിൾസ്, പിന്നെ ലെമൺ യെല്ലോ കളർ. ഈ ലെമൺ യെല്ലോ പൗഡർ ആയിട്ടാണ്, അപ്പോൾ അത് ഒരു ലൈനി ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് സൺഫ്ലവർ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പൊ നമ്മള് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. ഞാൻ 10 ടേബിൾ സ്പൂൺ ഡെക്കറേറ്റ് ചെയ്യണേ. ഇതിന് മുകളിൽ ഈ ചൊട്ട വെച്ചിട്ട് അതിലേക്കാണ് കേക്ക് വെക്കണ്ടേ. ഈ ഒരു കേക്ക് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ര ലെയർ കട്ട് ചെയ്യാം. ഞാനിവിടെ 2 ലെയറാണ് കട്ട് ചെയ്യണേ. 2 ലെയറാണെങ്കിൽ ഒരു സെന്റർ നോക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഫസ്റ്റ് ലെയർ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ 2 ലെയർ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ക്രീം ഞാൻ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഇടണം എന്നില്ല. ഈ റിച്ച് ഗോൾഡിൻ്റെ ആകുമ്പോൾ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഇനി ഷുഗർ നല്ലോണം വേണ്ടവരാണെങ്കിൽ ഷുഗർ ഇടാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഫ്ലഫി ആയി വരുന്നുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആവണം. അപ്പോ ഈ ഒരു ക്രീം നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരണം ക്രീം. നമുക്ക് ക്രീം ഈ ഒരു കേക്കിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പ് ഷുഗർ സിറപ്പ് ഈ കേക്കിൽ ആക്കണം. ആദ്യം കേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ ഒരു 10 ടേബിൾ വേണമെങ്കിൽ ഒരു ക്രീം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരേ ലെവലിൽ തന്നെ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയറിൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരേ ലെവലിലാക്കി ക്രീം തേച്ചതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗവും ഞാൻ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം ക്രീം തേക്കാം. ഞാൻ ഈ ഒരു കേക്ക് ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ബാക്കിയുള്ള ക്രീം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ക്രീം കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ആ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഇതിൽ ഫുഡ് കളറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ലെമൺ യെല്ലോ ഇതിൽ കുറച്ച് ചേർത്താൽ മതി. ഇത്
അത് വല്ലാതെ ഇളക്കരുത്, അപ്പൊ ക്രീം ലൂസ് ആയി പോവും. അപ്പൊ ഞാൻ ഒരു സൺഫ്ലവർ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാന് സൺഫ്ലവറിന്റെ ഇതളുകള് ചെയ്യാന് ഈ നോസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ നോസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പൈപ്പിംഗ് ബാഗാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഈ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പിംഗ് ബാഗില് ഈ നോസില് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് ഒന്ന് മോൾക്ക് ഒന്ന് മോൾക്കൊന്ന് നോസില് തള്ളിയിട്ട് ആ തള്ളി അവിടെ ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു പൈപ്പിംഗ് ബാഗില് നോസിലിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി ഈ ഒരു പൈപ്പിംഗ് ബാഗില് നമ്മള് ഫുഡ് കളറ് മിക്സ് ചെയ്ത് ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു നീളല്ല ഗ്ലാസ് എടുത്തിട്ട് അതിലിതൊന്ന് വെച്ച് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ മടക്കി വെച്ചെടുത്താൽ മതി. ക്രീമും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫുള്ള് ക്രീമും ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ വല്ല ലൈൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ട്രയാംഗിളിന്റെ ഇതില് ഈ ഒരു ഭാഗമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ട്രയാംഗിളിന്റെ ഇതില് ഈ ഒരു ഭാഗമാണ് ഞാൻ ഈ സൈഡില് ലൈൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണം. വല്ലാതെ നീണ്ടു പോരുത്. ഞാനൊരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നടുവിൽ കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കിയെല്ലാം ചെയ്യാം. ഇങ്ങനെ സെന്ററിൽ കുറച്ച് ഭാഗം വിടുക. അവിടെ ഈ ഒരു സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു സെന്ററിൽ സ്പ്രിങ്കിൾസ് ഇട്ടതിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇടാം. ഈ ഒരു കേക്ക് എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.